ഹലോ നമസ്കാരം. എന്താണ് വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? ഈ ഇൻ്റലിജൻസ് വളരെ ഹൈ ആയിട്ടുള്ള വ്യക്തികൾക്ക് സക്സസ് റേറ്റ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കരിയർ ഓപ്പർച്യൂണിറ്റി എന്താണ്? ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾക്ക് ഒരു ഇൻ്റലിജൻസ് മാത്രമല്ല ഉണ്ടാവുക എന്നുള്ളതാണ്. ഒന്നിൽ കൂടുതൽ ഇൻ്റലിജൻസ് ഉണ്ടാവും, അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഇൻ്റലിജൻസ് വളരെ ഹൈ ആയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഇൻ്റലിജൻസ് കൂടുതലായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ വിഷ്വലൈസ് ചെയ്യാൻ ഭയങ്കര സ്കില്ലായിരിക്കും. അതിനെ ഇമേജായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നേരത്തെ അതിൻ്റെ രൂപം ഇങ്ങനെയായിരിക്കുമെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അതിയായിട്ടുള്ള കഴിവ് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, റോ മെറ്റീരിയൽ കാണുന്ന സമയത്തിന് ഇതിൻ്റെ ഫിനിഷ് പ്രൊഡക്റ്റ് ഇങ്ങനെയായിരിക്കുമെന്ന് വിഷ്വലൈസ് ചെയ്യാൻ ഇവർക്കുള്ള കഴിവ് കൂടുതലാണ്. പൊതുവേ ഇത്തരത്തിലെ ആൾക്കാർക്ക് ഒരു വസ്തു കാണുന്ന സമയത്ത് അതിനെ പിക്ചേഴ്സായിട്ട് പകർത്താനും അതിന് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അതിന് ചിത്രമായിട്ട് വരയ്ക്കാനും അങ്ങനെയുള്ള ടെൻഡൻസികൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് പൊതുവേ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റലിജൻസ്, ഈ ഒരു സ്കില്ല് ഹൈ ആയിട്ടുള്ള വ്യക്തികൾക്ക്, വളരെ ഹൈ ആയിട്ടുള്ള വ്യക്തികൾക്ക് സക്സസ് റേറ്റ് കൂടുതലാവാനുള്ള ഒരു അവരുടെ കരിയർ ഏരിയ എന്ന് പറയുന്നത് നല്ല പ്രൊഫഷണൽ വീഡിയോഗ്രാഫേഴ്സ് ആവാം, നല്ല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആവാൻ സാധിക്കും. നമുക്ക് പറയാം, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് പറയുകയാണെങ്കിൽ നല്ല ക്രിയേറ്റീവായിട്ടുള്ള യൂട്യൂബറായിട്ട് മാറാൻ ഇവർക്ക് സാധിക്കും. നല്ലൊരു ആർക്കിടെക്ട്സ് ആവാനും നല്ലൊരു ആർട്ടിസ്റ്റ് ആവാനും വളരെ നല്ലൊരു എഞ്ചിനീയർ ആവാനും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻ്റലിജൻസ് കൂടുതലുള്ള ആൾക്കാർ, വളരെ ഹൈ ആയിട്ടുള്ള ആൾക്കാർ ഈ കരിയർ ഓപ്പർച്യൂണിറ്റിയിൽ പോകുന്നതായിരിക്കും അവർക്ക് കൂടുതൽ വിജയ സാധ്യത ഉണ്ടാവാനുള്ളത്. താങ്ക് യു.